ഇല്ലറ ഏറെക്കുറെ ട്രേസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് കേസ് അന്വേഷണത്തിൽ പുരോഗതി ഇല്ലെന്ന് പറയുന്നത് എങ്ങനെയാ? അപ്പോ ഏറെക്കുറെ ട്രേസ് ചെയ്ത് കഴിഞ്ഞു. കൊലയാളി ചില പ്രമുഖ രാഷ്ട്രീയ നേതാക്കന്മാരുടെയും മന്ത്രിമാരുടെയും സംരക്ഷണയിലാണെന്നും അത് കാരണം പോലീസ് അനാസ്ഥ കാണിക്കുന്നു എന്നുമുള്ള ആരോപണത്തിന് എന്ത് മറുപടി പറയുന്നു? നിന്റെ അമ്മയുടെ പുട്ടിയാട്ട അവന്റെ ഒരു ഫോട്ടോ ഫീച്ചർ. ഇത് നമ്മുടെ അന്നത്തെ വരുമാഷ, നമുക്കൊന്ന് പോയി കണ്ടാലോ? എന്തിനെ? ഒന്നിനുമില്ല, വെറുതെ വാന്നേ, ഒരു രസമല്ലേ. ഗുഡ് ഈവനിങ് സർ, ഐ എം ലക്ഷ്മി. ഞങ്ങളന്ന് വുമൻസ് ക്ലബിന്റെ ഫംഗ്ഷൻ നടത്തിയ ലക്ഷ്മി ഹരിദാസ്. ഓ, മാഷി ഇവിടെ വെറുതെ സമയം പോവാൻ. ഇതിന്റെ ഹസ്ബൻഡ് ഹരിദാസ് ദാമോദരൻ. ഹലോ. ഹലോ, അന്നെ ട്രൈ ചെയ്താണ്. അതെയോ? അപ്പോൾ കാണുന്ന മുഖങ്ങളൊന്നും പിന്നീട് എനിക്ക് ഓർമ്മയുണ്ടാവാറില്ല. അന്നെ സാറ് വിരട്ടി കളഞ്ഞില്ലേ? പറഞ്ഞതെല്ലാം മൈന്യൂട്ട് ഡീറ്റെയിൽസ് കൂടെ നേര്. കാർട്ടൂൺസ് ഒക്കെ ഞാൻ മുമ്പേ ശ്രദ്ധിച്ചിട്ടുള്ളതാ, ഇപ്പോഴും കീനായിട്ട് ഫോളോ ചെയ്യാറുണ്ട്. സാറിന്റെ ആ സിനിക്കൽ ഹ്യൂമർ ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. ഇത്ര ഷാർപ്പായിട്ട് വരകളിലൂടെ സോഷ്യൽ ക്രിറ്റിസം നടത്തുന്ന ഒരാളിന് ഇങ്ങനെ ഒരു അൺറിയൽ പ്ലെയിനില്. അൺറിയൽ പ്ലെയിനോ? ദിസ് ഈസ് എ റിയൽ പ്ലെയിൻ. സോറി. എന്റെ ഹസ്ബൻഡിന് ഒരു കാര്യം അറിയാനുണ്ട്. ഇപ്പോ ഇവിടെ വെച്ച് ചോദിക്കുന്നോണ്ട്. അല്ലാതെ പിന്നെ ഇവിടെ വെച്ച് ചോദിക്കാനാ? അല്ല, വീട്ടിൽ വന്ന്. പലർക്കും ദാ ഇതുപോലെ അബദ്ധം പറ്റാറുണ്ട്. എന്റെ വീട്ടിൽ ആള് വരലും പലം പറച്ചിലും ഒന്നുമില്ല. ബോർഡ് വെച്ചുള്ള കച്ചവടം അല്ല എന്റേത്. നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ എവിടെ വെച്ചും ചോദിക്കാം. ഇദ്ദേഹം പോലീസ് ഡിപ്പാർട്ട്മെന്റിലാ. പുള്ളിക്കാരൻ ഇപ്പൊ വളരെ എന്നുവെച്ചാ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കേസിന്റെ പിന്നാലെയാണ്. അല്ല, സാറ് നോക്കുമ്പോ ഈ അന്വേഷണത്തിന് ഹെൽപ്ഫുൾ ആകുന്ന എന്തെങ്കിലും സൂചനകൾ കണ്ടാൽ? സൂചനയോ? എന്റെ കയ്യിൽ സൂചനകളൊന്നുമില്ല. ഈ കേസിൽ ഞാൻ കാണുകയാണെങ്കിൽ കാണുക, കൊലപാതകമായിരിക്കും. ചിലപ്പോ ഒന്നിലധികം കൊലകളായിരിക്കും, ഒടുവിൽ കൊലപാതകയെ തന്നെ ആയിരിക്കും. അങ്ങേക്ക് ഇത് കാണാൻ കഴിയുമെന്നാണോ? എന്താ സംശയം? പക്ഷെ ഇക്കാര്യത്തിൽ ഞാൻ നിങ്ങളെ ഒട്ടും ഹെൽപ്പ് ചെയ്യില്ല. ഐം സോറി. വൈ? ജനനം പോലെ തന്നെ രഹസ്യാത്മകമാണ് മരണവും ഓരോ മരണവും. അത് ചൂഴ്ന്നു ചെല്ലാൻ ശ്രമിക്കുന്നത് പ്രകൃതി നിയമങ്ങളെ ധിക്കരിക്കലാണ്. പക്ഷേ ഇത് ജീവിച്ചിരിക്കുന്ന മറ്റു മനുഷ്യജീവികൾക്ക് സഹായമാവുമെങ്കിൽ? എങ്കിലും വയ്യ. പ്രധാനമായിട്ടും എനിക്ക് നിങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിനെ തന്നെ ഇഷ്ടമല്ല. വഴിമുട്ടുമ്പോൾ ഓടിവരും. എന്തിനാ ഓടിവരുന്നത്? സ്വയം പരിശ്രമിക്കാൻ മടിയായതുകൊണ്ട്. എന്നിട്ടും ഒരിക്കൽ ഞാനൊരു പോലീസ് ഉദ്യോഗസ്ഥനെ സഹായിച്ചതാണ്. ആളെ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു, എന്നിട്ടും അറസ്റ്റ് ചെയ്തില്ല. തെളിവില്ലായിരുന്നു പോലും. കേസ് തള്ളിപ്പോയി. ഒടുവിൽ രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ താനേ കേസ് തെളിഞ്ഞു. അപ്പോ ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുത്തവൻ തന്നെ കൊലപാതകി. പക്ഷെ അതുകൊണ്ട് അപ്പോഴെന്ത് പ്രയോജനം? അന്ന് ഞാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. അല്ല സാർ, ഇരുന്നോളാം, ഞങ്ങൾ ചെലവഴിഞ്ഞോളാം. വല്ല കാര്യമുണ്ടോ അങ്ങനെ കൊണ്ട് എന്നെ ചീത്ത കേൾപ്പിക്കാൻ? അതിനങ്ങേരെ ചീത്തയൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല പിന്നെ. സാരമില്ല, അങ്ങേരെ പിടിക്കാൻ ഒരു വഴിയുണ്ട്. മിസ്സസ് നെടുങ്ങാടിയെ കൊണ്ട് പറയിപ്പിക്കാം. അവര് പറഞ്ഞ ഒന്നും വേണ്ടെന്നെ സാറേ. എന്റെ ജോലി ഞാൻ ചെയ്തോളാം, അങ്ങേരുടെ ജോലി അങ്ങേരും. എനിക്ക് ഒരു അവന്റെയും ഒരു ഗോഡ്മാന്റെയും സഹായം അതിന് ആവശ്യമില്ല. ഓ, അപ്പോഴത്തേക്ക് അതങ്ങ് സീരിയസ് ആക്കി കളഞ്ഞല്ലോ. ആയിരത്തോളം വരുമെന്നാ തോന്നുന്നത്. അതും രണ്ടാഴ്ചക്കുള്ളിൽ. സംശയം തോന്നുന്നവരെ പറ്റി വിവരം തരണമെന്നേ നമ്മൾ അറിയിപ്പ് കൊടുത്തിട്ടുള്ളൂ. അതിന്റെ കെയർ ഓഫില് മുൻ വൈരാഗ്യമുള്ള ആരെക്കുറിച്ചും ആർക്ക് വേണേലും എഴുതാം. അതിനും സാധ്യതയുണ്ട്. പിന്നെ ഈ ഭീതി മുതലെടുക്കാൻ ക്രിമിനൽസ് പറഞ്ഞിട്ടുണ്ട്. വയസ്സന്മാർ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീടുകളിൽ നിന്ന് കഴിഞ്ഞ കുറേ ദിവസമായിട്ട് ചറ പറ മോഷണമാണ്. ഒരു നിഴൽ കണ്ട വീട്ടുകാരൻ ബോധം കെട്ട് വീഴുമെന്നുള്ള അവസ്ഥ. കള്ളൻ സൗകര്യമായില്ലേ? ആ പിന്നെ ആ മറ്റേ സ്ത്രീയില്ലേ, കുവൈറ്റ് മണിയുടെ കീപ്പ്, പത്മം. ആ അവര് തന്നെ. അവർ ബോംബെയിലായിരുന്നോ ജോലി ചെയ്തത്? അറിയില്ല. എന്നാലായിരുന്നു.
എനിക്ക് ഈയിടെ കിട്ടിയ ഒരു ഇൻഫർമേഷന് മണിയുടെ ഓഫീസിൽ തന്നെ നിർത്തിയേക്കായിരുന്നു സർ. ഞാൻ ചുമ്മാ ഒന്ന് കണക്കൂട്ടി നോക്കിയപ്പോ നിങ്ങൾ പറഞ്ഞ ആ മിസ്റ്റർ റൊസാരിയോ ബോംബെ കടന്ന് മരിക്കുമ്പോ ഈ സ്ത്രീ ബോംബെയിൽ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ്സ് എ വാല്യുബിൾ പീസ് ഓഫ് ഇൻഫർമേഷൻ അല്ലേ? ഡെഫിനറ്റ്ലി സർ.